ഘടന ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വായിലെ ക്യാൻസർ എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു പുണ്ണായിട്ടാണ് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ചെറിയ വളർച്ചയാവാം, പുണ്ണായിട്ടാവാം, ചെറിയ പുണ്ണായിരിക്കും. അപ്പോൾ ആ അതങ്ങനെ മെല്ലെ മെല്ലെ വളർന്ന് ഒരു വളർച്ചയായിട്ടാവാം. പിന്നെ അത് ഇപ്പോൾ ഈ സിഗരറ്റ് പാക്കറ്റിൻ്റെയൊക്കെ പുറത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ കവിളിലേക്ക് പുറത്തേക്ക് വളർന്ന് നിൽക്കുന്ന ക്യാൻസർ, അതൊക്കെ വളരെ വളരെ അഡ്വാൻസ്ഡ് ആകുമ്പോൾ മാത്രമേ, ഇത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അങ്ങനെ ആവുന്നത്. അതുപോലെ തൊണ്ടയിൽ ഇപ്പോൾ നമ്മൾ ലാരിങ്സ് എന്ന് പറഞ്ഞ സ്വനപേടകത്തിൽ വരുമ്പോൾ അത് ശബ്ദവ്യത്യാസമായിട്ടാണ്, ശബ്ദത്തിലുള്ള വ്യത്യാസമായിട്ടാണ്, തൊട്ട് പിന്നിലുള്ള ഭക്ഷണം ഇറക്കാനുള്ള സ്ഥലത്താണെങ്കിൽ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ കഴുത്തിലെ കടലകളായിട്ട് ഘടന ക്യാൻസർ പ്രസൻറ്റ് ചെയ്യാം. മുഴകൾ, ഇപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുള്ള ഭാഗത്തുള്ള മുഴയായിട്ടാണ് കാണുന്നത്. ഉമിനീർ ഗ്രന്ഥിയിലുള്ളത് മുഴകളായിട്ടാണ് വരിക. മൂക്കിനുള്ളിലുള്ളത് ചിലപ്പോൾ ബ്ലഡ് സ്റ്റെയിൻഡ് ഡിസ്ചാർജ്, ഭയങ്കര ബ്ലീഡിംഗ് ആയിരിക്കില്ല, ഇപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലുള്ള ഭയങ്കര ബ്ലീഡിംഗ് അല്ല, പക്ഷേ ബ്ലഡ് സ്റ്റെയിൻഡ് ഡിസ്ചാർജ് ഒരു ലക്ഷണമാണ്. അതുപോലെ മൂക്കടപ്പ്, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സൈഡിലുള്ള മൂക്കടപ്പ്, അതുപോലെ മുഖത്തൊക്കെയുള്ള സ്വെല്ലിങ് ബൾജ്, ഇതൊക്കെ ഹെഡ് ആൻഡ് ക്യാൻസറിൻ്റെ ഓരോ ലക്ഷണങ്ങളാണ്. അതൊക്കെ ഓരോ സ്ഥലത്തിനനുസരിച്ചാണ് വ്യത്യാസപ്പെടുന്നത്. ലോകത്തിലെ തന്നെ മൂന്നിലൊന്ന് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറും ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലാണ്. ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കയും നേപ്പാളും ഒക്കെ ബംഗ്ലാദേശും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലാണ് ലോകത്തിൽ തന്നെ മൂന്നിലൊന്ന് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ഉള്ളത്. അപ്പോൾ അതെന്താ മറ്റ് വികസിത രാജ്യങ്ങളിൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ കുറയുന്നതും നമ്മുടെ നാട്ടിൽ ഇത്രയും കൂടുന്നതും? പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ പ്രിവെൻറ്റബിളാണ്. അതിൻ്റെ കാരണം തന്നെ കൊണ്ടു തന്നെയാണ് ഇന്ത്യയിൽ, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഇത് കൂടുതൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പുകയിലയുടെ ഉപയോഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പുകയിലയുടെ ഉപയോഗം ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലാണ്. പുകയില മാത്രമല്ല, പുകയിലയും ആൽക്കഹോളും, ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനുമാണ് ക്യാൻസർ വരാനുള്ളത്. അപ്പോൾ ഈ പുകയിലയും ആൽക്കഹോളും ആണ് മേജർ കാരണങ്ങൾ. മാത്രമല്ല ഈ പുകയിലയും ആൽക്കഹോളും കൂടുമ്പോൾ അതൊരു അതിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഡബിൾ ആവുകയല്ല, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഈ പുകയിലയിൽ തന്നെ 70 ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്. അതിൽ കുറേ ഉമിനീരിലും വെള്ളത്തിലും ഒക്കെ അലിഞ്ഞു ചേരുന്നതാണ്. അതിൻ്റെ കൂടെ ആൽക്കഹോളും കൂടി ചേരുമ്പോൾ വെള്ളത്തിൽ അലിയാത്ത ആൽക്കഹോളിൽ മാത്രം അലിയുന്ന കുറേ ക്യാൻസർ സാധനങ്ങളുണ്ട്. അതും കൂടെ അലിഞ്ഞ് ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് ഈ വെള്ളം അടിക്കുക, അത് കഴിഞ്ഞിട്ട് പുകവലിക്കുക. നമ്മൾ കേരളത്തിലേക്ക് ഒരു കോമൺ പ്രാക്ടീസാണ്. അതുപോലെ പിന്നെയുള്ള കാരണങ്ങൾ എന്താ വെച്ചാൽ, കാലങ്ങളായിട്ടുള്ള പല്ലുകൾ കൊണ്ടോ അല്ലെങ്കിൽ പല്ലിൻ വെപ്പ് പല്ലുകൾ കൊണ്ടോ ഒക്കെയുള്ള ട്രോമ, ഇത് ക്രോണിക് ഡെൻ്റൽ ട്രോമ എന്ന് പറയും. അതുപോലെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് വൈറസ്, ഇതൊക്കെയാണ് മറ്റ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ ഇതെപ്പോഴാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എല്ലാവരുടെയും അടുത്ത സംശയം ഉണ്ടാവുക. അതായത് ഇപ്പോൾ വായിൽ പുണ്ണ് കാണുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത് വായ്പുണ്ണ് എന്ന് പറയുന്ന പുണ്ണാണ്. അത് എപ്പോഴും വരാം. അപ്പോൾ എല്ലാ വായ്പുണ്ണും പോയിട്ട് നമ്മൾ ബയോപ്സി എടുത്ത് നോക്കണോ? ആവശ്യമില്ല. അപ്പോൾ ഒരു പുണ്ണ്, വായിലൊരു പുണ്ണുണ്ടാവുന്നു, അത് ഒരേ സ്ഥലത്ത് തന്നെ 4 മരുന്ന് ഉപയോഗിച്ചിട്ടും മാറുന്നില്ല എങ്കിലാണ് നമ്മളത് ബയോപ്സി എടുത്ത് നോക്കേണ്ടത്. അതുപോലെ ശബ്ദത്തിന് വ്യത്യാസം, നമുക്കിപ്പോൾ ജലദോഷം കൊണ്ട് ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഈ ഇതുപോലെയുള്ള ഇൻഫെക്ഷൻസ് കൊണ്ട്, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ഇതുകൊണ്ടൊക്കെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും. ആ എല്ലാ ശബ്ദത്തിന് വ്യത്യാസവും പോയിട്ട് നമ്മൾ ചെയ്യണമെന്നില്ല, പക്ഷേ ഈ ശബ്ദവ്യത്യാസം, പ്രത്യേകിച്ച് പനിയോ ജലദോഷമോ ഒന്നും ഇല്ലാതെ വരുന്ന ശബ്ദവ്യത്യാസം 4 മാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ENT ഡോക്ടറെ കണ്ടിട്ട് എൻഡോസ്കോപ്പി നോക്കണം. അവിടെ വളർച്ചയോ അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു കാരണം ഉണ്ടെങ്കിൽ ബയോപ്സി എടുത്ത് നോക്കണം. അതുപോലെ കഴലകൾ, ഈ കഴലകൾ എപ്പോഴും പല, ഇപ്പോൾ ഒരു തൊണ്ടയിൽ ടോൺസിലൈറ്റിസ് ഉണ്ട് അല്ലെങ്കിൽ പല്ലുവേദനയുണ്ട്, അപ്പോഴൊക്കെ കുട്ടികൾക്ക് വലിയവർക്കും ഒക്കെ ഈ കഴല വീങ്ങുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കഴലകളും പോയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട. പക്ഷേ ഈ കഴലകൾ, പ്രത്യേകിച്ച് വേദനയില്ലാതെ വരുന്ന കഴലകൾ, ഒരു 4 കുറയുന്നില്ല എങ്കിൽ, വലിപ്പം കുറയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കുത്തിയെടുത്ത് പരിശോധിക്കണം.
അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള മുഴകൾ, ഉമിനീർ ഗ്രന്ഥിയിലുള്ള മുഴകൾ, ഇതൊക്കെ ബയോപ്സി അല്ലെങ്കിൽ കുത്തിയെടുത്ത് പരിശോധിക്കുക. അത് ആ സ്ഥലത്തിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യുക. എന്നിട്ട് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ്ഡ് ആയിക്കഴിഞ്ഞാൽ അടുത്ത പടി എന്താണ്? നമുക്കതിനെ സ്റ്റേജിങ് ചെയ്യണം, ഏത് സ്റ്റേജാണെന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഇതിൻ്റെ ഇതിനനുസരിച്ചാണ് ഏത് സ്കാൻ വേണം. ചിലതിന് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെയൊക്കെ സ്കാനിങ് എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ മാത്രം മതി, ചിലതിന് സി ടി സ്കാൻ വേണം, ചില ഏരിയയിൽ എം ആർ ഐ സ്കാൻ വേണം. അപ്പോൾ അത് ഡോക്ടർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് സ്കാനിങ് നമുക്ക് ചെയ്യാം. ഇതൊക്കെ സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ചികിത്സയുടേതാണ്. അപ്പോൾ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വായിലും തൊണ്ടയിലും ഒക്കെ ഉണ്ടാകും, വായിലുണ്ടാകുന്ന ക്യാൻസറിൽ അതിൻ്റെ ഒന്നാമത്തെ സ്റ്റേജോ രണ്ടാമത്തെ സ്റ്റേജോ ഒക്കെ ആണെങ്കിൽ പ്രധാനമായിട്ടുള്ള ചികിത്സ ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ ചെയ്തിട്ട് അതിൻ്റെ ആ അസുഖത്തിൻ്റെ ഭാഗം എടുത്തു കളയുക, ഒപ്പം കഴുത്തിലെ അതിൻ്റെ ആ സൈഡിലുള്ള കഴുത്തിലെ കഴലകൾ എടുത്തു മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചികിത്സ. അത് സ്റ്റേജ് കൂടുന്നതിനനുസരിച്ച് മൂന്നാമത്തെയോ നാലാമത്തെയോ സ്റ്റേജ് ആകുമ്പോൾ ഓപ്പറേഷനും റേഡിയേഷനും വേണ്ടി വരും. അതുപോലെ പിന്നെയും അതിൽ കുറച്ച് അഡ്വേഴ്സ് പത്തോളജി ഫീച്ചേഴ്സ് എന്ന് പറയും, അതുണ്ടെങ്കിൽ അതിൻ്റെ ഈ റേഡിയേഷൻ്റെ കൂട്ടത്തിൽ കീമോയും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും ഈ അസുഖം വെച്ചോണ്ടിരിക്കുന്നതാണ് ബുദ്ധിമുട്ട്. വെച്ചോണ്ടിരിക്കുമ്പോൾ വേറൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സ്റ്റേജിലുള്ള ക്യാൻസർ, പ്രത്യേകിച്ച് ഒന്നാമത്തെ സ്റ്റേജിൽ ഉള്ള ക്യാൻസർ ആണെങ്കിൽ അത് മാറാനുള്ള സാധ്യത 100%, നാലാമത്തെ സ്റ്റേജിലുള്ള ക്യാൻസർ വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യത അല്ലെങ്കിൽ മുഴുവൻ മാറാനുള്ള സാധ്യത 50% താഴെയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേജ് കൂടുന്നതിനനുസരിച്ച് അസുഖം മാറാൻ അല്ലെങ്കിൽ അസുഖം തിരിച്ചു വരാനുള്ള സാധ്യത കൂടുന്നുണ്ട് എന്ന് മാത്രമല്ല ചികിത്സയുടെ വ്യാപ്തിയും കൂടും. അതായത് സർജറി ആണെങ്കിൽ ആ സർജറിയുടെ വ്യാപ്തി കൂടും, അതിൻ്റെ ഒപ്പം റേഡിയേഷനും കീമോയും ഒക്കെ വേണ്ടി വരും. ഏർലി സ്റ്റേജ് ആണെങ്കിൽ സർജറി ഏതെങ്കിലും ഒരു ചികിത്സ മതിയാവും, അതായത് സർജറി ആണെങ്കിൽ സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ ആണെങ്കിൽ റേഡിയേഷൻ മാത്രം മതിയാവും. പിന്നെ അതേപോലെ തൊണ്ടയിലൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ റേഡിയേഷനാണ് സ്റ്റേജ് 1-ൻ്റെയും സ്റ്റേജ് 2-ൻ്റെയും ഒക്കെ പ്രധാനമായിട്ടുള്ള ചികിത്സ. അത് സ്റ്റേജ് 3 സ്റ്റേജ് 4 ഒക്കെ ആകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കീമോയും വേണ്ടി വരും. ഇപ്പോൾ തൊണ്ടയിൽ അതായത് സ്വനപേടകത്തിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസർ ആണെങ്കിൽ ഒരു നാലാമത്തെ സ്റ്റേജൊക്കെ ആണെങ്കിൽ കൂടുതലും ഈ സ്വനപേടകം മുഴുവനായിട്ട് എടുത്ത് കളയുക, അതായത് ലാരിഞ്ചെക്ടമി എന്ന് പറയും. അപ്പോൾ ലാരിഞ്ചെക്ടമി എന്നുള്ള ഓപ്പറേഷനും പിന്നീട് റേഡിയേഷനും ഒക്കെയാണ് സാധാരണഗതിയിൽ വേണ്ടി വരുന്നത്. അപ്പോൾ ഇതെല്ലാം ആ ഡയഗ്നോസിസിൻ്റെയും സ്റ്റേജിൻ്റെയും ആ സ്ഥലത്തിൻ്റെയും അനുസരിച്ച് അസുഖം വന്ന സ്ഥലത്തിനും അനുസരിച്ചാണ് ചികിത്സ തീരുമാനിക്കുന്നത്. ഈ സ്വനപേടകത്തിലൊക്കെ തുടക്കത്തിലുള്ള ക്യാൻസറിന് രണ്ട് രീതിയിൽ ചികിത്സിക്കാം, അതായത് നമുക്ക് റേഡിയേഷൻ കൊണ്ടും ചികിത്സിക്കാം, ഒപ്പം ഈ ലേസർ സർജറി വഴിയും ചികിത്സിക്കാം. അതുപോലെ ഉമിനീർ ഗ്രന്ഥിയിലുള്ള ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ചികിത്സ സർജറി തന്നെയാണ്. സർജറി ചെയ്തിട്ട് ആ അസുഖം ബാധിച്ച ഗ്രന്ഥി പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുക, എന്നിട്ട് അതിൻ്റെ പത്തോളജിയുടെ ഫീച്ചേഴ്സിനനുസരിച്ചാണ് റേഡിയേഷൻ വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഉമിനീർ ഗ്രന്ഥിയിലുള്ള ക്യാൻസറും ഒരുപാട് ടൈപ്പുണ്ട്, അപ്പോൾ ആ ടൈപ്പിനൊക്കെ അനുസരിച്ച് അതിലുള്ള അഡ്വേഴ്സ് ഫീച്ചേഴ്സിനനുസരിച്ചാണ് റേഡിയേഷൻ വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥിയിലുള്ള ക്യാൻസർ ആണെങ്കിലും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു കളയുകയാണ്. പിന്നെ അതിൻ്റെ സ്റ്റേജിങ്ങിന് അതിലെ കഴലകളെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അയഡിൻ ചികിത്സ വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. താങ്ക് യു.